ഹേ ഹലോ വെൽക്കം ബാക്ക് ഗൈസ് അങ്ങനെ സംഭവ ബഹുലമായിട്ടുള്ള ആ ഒരു ടി ട്വന്റി സീരീസിന് ശേഷം അതായത് ഇന്ത്യ വേഴ്സസ് ന്യൂസിലാൻഡ് ടി ട്വന്റി സീരീസിന് ശേഷം ഇന്ത്യ ഇതാ പുതിയ അവതരിപ്പിക്കാൻ പോകുന്ന നാടകമാണ് ഇന്ത്യ വേഴ്സസ് ന്യൂസിലാൻഡ് ഒ ഡി ഐ സീരീസ് അങ്ങനെ ഒ ഡി ഐ സീരീസിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ മലയാളി താരമായിട്ടുള്ള സഞ്ജു സാംസൺ ഈ ഒരു സ്ക്വാഡിലും ഉൾപ്പെട്ടിട്ടുണ്ട് ടി ട്വന്റിയിലേതുപോലെ തന്നെ അവസരം നിഷേധിക്കുമോ എന്നറിയാനാണ് ആൾക്കാർ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അതിലേക്കാണ് നമ്മൾ പറഞ്ഞു വരുന്നത് സോ എന്തായാലും മാച്ചിന് മുന്നോടിയായിട്ട് ഇന്ന് ശിഖർ ധവാന്റെ ഒരു ചെറിയ പത്രസമ്മേളനം ഉണ്ടായിരുന്നു ആ ഒരു പത്രസമ്മേളനം അധികം കൺവീൻസിംഗ് ആയിട്ട് അതായത് സഞ്ജു സാംസൺ ആരാധകർക്ക് അധികം കൺവീൻസിംഗ് ആയിട്ടൊരു മറുപടി അല്ല ശിഖർ ധവാൻ പറഞ്ഞത് എങ്ങനെ ഹർദിക് പാണ്ഡ്യ ഒഴിഞ്ഞു മാറിയോ ആ ഒരു രീതിയിലൊക്കെ തന്നെയാണ് ശിഖർ ധവാനും അവിടെ ഒഴിഞ്ഞു മാറിയതായിട്ട് എനിക്ക് തോന്നിയത് ഇനി എനിക്ക് മാത്രം തോന്നിയതാണോ എന്നറിയില്ല നിങ്ങൾ അതൊന്ന് ഹിന്ദിയിലാണ് ആ ഒരു പ്രസ്മീറ്റ് നടന്നത് സോ നിങ്ങളതൊന്ന് കണ്ടു നോക്കാം അപ്പോൾ പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല ഇന്നത്തെ അതായത് ന്യൂസിലാൻഡിനെതിരെയുള്ള ആദ്യ മത്സരത്തിൽ ലെവൻ എന്താവുമെന്നാണ് ഇവിടെ ചോദ്യചിഹ്നം എന്തെടുക്കുന്നത് സോ നമ്മൾ അതിലേക്ക് തന്നെയാണ് പോകുന്നത് അതിന് മുന്നോടിയായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം സഞ്ജു സാംസൺ ഈ ഒരു മത്സരത്തിൽ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഉണ്ടാവാനുള്ള സാധ്യത 50% മാത്രമാണ് 50% ഉണ്ടാവാനും 50% ഇല്ലാതിരിക്കാനും ചാൻസ് ഉണ്ട് കാരണത്തിലേക്കാണ് പറഞ്ഞു വരുന്നത് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ശിഖർ ധവാന്റെ ക്യാപ്റ്റൻസിയിൽ സഞ്ജു സാംസൺ നല്ല രീതിയിൽ കളിച്ചിട്ടൊരു പ്ലെയറാണ് പക്ഷേ നിലവിലെ അവസ്ഥകൾ പക്ഷേ സഞ്ജു സാംസണ് ഗുണം ചെയ്യുന്ന രീതിയിലേക്ക് ടീമിലേക്ക് വരുന്ന രീതിയിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ പ്രസ് മീറ്റും ബി സി സിയുടെ നടപടികളൊക്കെ കണ്ടിട്ട് എനിക്ക് അത്ര സുഖകരമായിട്ട് തോന്നുന്നില്ല ഒന്നാമത്തെ കാര്യം അത് അതുപോലെ തന്നെ ശ്രേയസ് അയ്യരും അതുപോലെ തന്നെ സൂര്യകുമാർ യാദവും തന്നെയായിരിക്കും മിഡിൽ ഓർഡറിൽ ആദ്യ ഒ ഡി ഐ മത്സരത്തിൽ കളിക്കാൻ സാധ്യതകൾ കൂടുതൽ ഋഷഭ് പന്ത് ഈ ഒരു മത്സരത്തിലും ടീമിന്റെ ഭാഗമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ ബോളറായിട്ടുള്ള ഉമ്രാൻ മാലിക്കിന് ചിലപ്പോൾ അവസരം കിട്ടാനുള്ളൊരു സാധ്യതകൾ തെളിഞ്ഞു വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ പറയുന്ന വേറൊരു കാര്യമുണ്ട് നമ്മളിപ്പം ഒരുപാട് പ്രഷർ ബി സി സി എന്തായാലും സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിലുള്ള ക്യാമ്പയിനുകളും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നല്ല രീതിയിലുള്ള ബി സി സിക്ക് എതിരുള്ള ഹേറ്റുകൾ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു പരിധി വരെ നല്ല രീതിയിലുള്ള പ്രഷർ ബി സി സിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രഷർ അതിൻ്റെ ഇരട്ടി മടങ്ങായിട്ട് സഞ്ജു സാംസണ് മേൽ അവസരം കൊടുത്തുകൊണ്ട് ബി സി സി പ്രയോഗിക്കും ഒരു പക്ഷേ ആദ്യ മത്സരത്തിൽ അല്ലെങ്കിൽ കിട്ടുന്ന അവസരത്തിൽ സഞ്ജു സാംസൺ ഫെയിലിയറായി പോയി കഴിഞ്ഞാൽ ബി സി സി കൊടുക്കാൻ പോകുന്ന പ്രഹരം എന്ന് പറയുന്നത് സഞ്ജുവിന്റെ കരിയർ എൻഡിങ് പ്രഹരം തന്നെയായിരിക്കും അതുകൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറയില്ല നമ്മൾ ഒരുപാട് വലിയ ക്യാമ്പയിനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രഹരങ്ങൾ കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്നത് തന്നെ സോ ഒരു പ്രോബബിൾ ലെവലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ന്യൂസിലാൻഡിന്റെ കാര്യം കൂടെ പറയാം ന്യൂസിലാൻഡിൽ എന്തായാലും കെയിൻ വില്യംസും ഒടിയിൽ തിരിച്ചു വരും എന്തായാലും ശക്തമായിട്ടൊരു ടീം തന്നെയായിരിക്കും അവർ ഇറക്കുന്നത് ന്യൂസിലാൻഡിന് ആ ഒരു ടി ട്വന്റി വരുമ്പോൾ നഷ്ടമായതുകൊണ്ട് സോ ഒരു പ്രോബബിൾ ലെവൽ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ട് ആ ഒരു പ്രോബബിൾ ലെവലിലേക്ക് തന്നെയാണ് പോകുന്നത് ശിഖർ ധവാൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ആയിരിക്കും ഓപ്പണറായി കൂടെ വരിക ശ്രേയസ് അയ്യർ സൂര്യകുമാർ യാദവ് ഋഷഭ് പന്ത് ദീപക് ഹൂദ ശാർദുൽ താക്കൂർ ദീപക് ചഹർ യുസ്വേന്ദ്ര ചഹർ അർഷ്ദീപ് സിംഗ് ഉമ്രാൻ മലിക് ഈ ഒരു ലെവൺ ആരാണ് ഇട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു പ്രോബബിൾ ലെവൺ പറഞ്ഞാണ് സഞ്ജു കളിക്കാൻ സാധ്യതകൾ കുറവായതുകൊണ്ട് സോ എന്തായാലും ആദ്യത്തെ ഓടിയിൽ കിട്ടാനുള്ള അവസരം സാധ്യത കുറവാണ് അഥവാ കിട്ടിക്കഴിഞ്ഞാൽ അത് സഞ്ജുവിന് നല്ല രീതിയിൽ മുതലാക്കേണ്ടിയും വരും അല്ലെങ്കിൽ ഒരുപാട് ഹെയ്റ്റ് സ്പ്രെഡിംഗ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഈ ഉണ്ടാക്കിയ കമ്പനിയിലെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി കമന്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനിഷ്മി ഗോകുല സൈനിങ് ഔട്ട് ബൈ ബൈ